അപ്പോൾ ഈ നേച്ചർ വൈബിനോട് വിട പറഞ്ഞ് തിരിച്ചിറങ്ങുന്നു അല്ലേ, തിരിച്ചിറങ്ങിയേക്കാം. നിങ്ങൾ മുകളിലേക്ക് കയറുക, ഞാൻ താഴേക്ക് പോവാം അല്ലേ. അധ്യാപകരായ പ്രിയ സുഹൃത്തുക്കൾ ഇന്ന് ലീവാ, അതുകൊണ്ട് അവർക്ക് സമയമുണ്ട്. ഈ ഉള്ളവൻ അങ്ങനെയല്ലല്ലോ, ഒരു 7:30 ആകുമ്പോഴെങ്കിലും വീട്ടിലെത്തണ്ടേ, പേഷ്യൻസ് വെയിറ്റിങ്ങിലായിരിക്കും. അതുകൊണ്ട് തിരിച്ചറിഞ്ഞാണ് ഇതിലെ ജീപ്പിന് രാത്രി വന്നപ്പോൾ ഞാൻ അപ്പോഴും മനസ്സ് ഉറപ്പിച്ചിരുന്നു തിരിച്ച് നടന്നു പോകാമെന്ന്. കാരണം ഫോർ വീൽ ജീപ്പിന് വരുന്നതിനേക്കാൾ വേഗം നമുക്ക് നടന്ന് താഴെ എത്താം. കാരണം ജീപ്പ് ഇങ്ങനെ ഓരോ കല്ലേൽ പിടിച്ച് പിടിച്ച് കയറി വരണ്ടേ, അപ്പോൾ ആ അത്രയും പോലും സമയം വേണ്ട നമ്മൾ നടന്നാൽ. ദൈവമേ ഇതിലേക്കാണോ ഇന്നലെ രാത്രി ജീപ്പിന് വന്നത്? നോക്കൂ, ശരിക്കും ഇതൊരു മലയോരത്തിൻ്റെ കഥന കഥയും കൂടെ കേട്ടോ, അതുകൂടെ പറയാതെ വയ്യ. നമുക്ക് ഉണങ്ങിപ്പോയ അറ്റം മണ്ടയില്ലാത്ത കുറേ കവുങ്ങുകൾ തറക്കണം. ഒരു കാലത്ത് ഈ കക്കടമ്പയിൽ നിന്നും തോട്ടപ്പള്ളിയിൽ നിന്നൊക്കെ ലോഡ് കണക്കിന് ജീപ്പിനും ചെറിയ ചെറിയ മിനി ലോറികൾക്കും അടക്കായി ഇറങ്ങിയ ഒരു കാലമുണ്ട്. അതായിരുന്നു കക്കടമ്പുഴലിൻ്റെ ഏറ്റവും സുവർണമായ കാലഘട്ടം. ഇന്ന് അതൊന്നുമില്ല, എല്ലാ കൃഷികളും നശിച്ചിരിക്കുന്നു. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും. ഇവിടെയെങ്കിലും നടക്കുമ്പോൾ എത്രയോ കർഷകരുടെ കണ്ണീര് വീണ, സ്വപ്നങ്ങൾ കൊഴിഞ്ഞു വീണ മണ്ണാകുന്നറിയാവോ. പണ്ട് എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവലിൽ പറയുന്ന പോലെ, വിഷകന്യകയിൽ പറയുന്ന പോലെ, ഒത്തിരി കർഷകരുടെ കണ്ണീര് വീണ മണ്ണാണിത്. ഇന്ന് അവരെല്ലാം ഇവിടുന്ന് കുടിയിറങ്ങിയിരിക്കുന്നു. ഒരു കാലത്ത് അങ്ങ് തിരുവിതാംകൂറിൽ നിന്നും പട്ടിണി മാറുന്നതിന് വേണ്ടി, ഒരു നേരത്തെ എന്താ പറയുക, വയറുനിറയ്ക്കുന്നതിന് വേണ്ടി ഈ മലബാറിൻ്റെ മലമടക്കുകളിലേക്ക് കുടിയേറിയ കർഷകർ ഇന്ന് അവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. കൃഷി ഒരിക്കലും ലാഭകരമാവുന്നില്ല. അപ്പോൾ വേറെ മാർഗമില്ല. പിന്നെ കുട്ടികളുടെ പഠനം, സൗകര്യങ്ങൾ, അതൊക്കെ വെച്ച് ആൾക്കാർ താഴെ കുടിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഏല കൃഷിയുണ്ട്, ഏലമുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഏതൊക്കെയോ ചെടികളും പൂക്കളും ഒക്കെ ഇങ്ങനെ നിറച്ച് നിൽക്കുന്നു. ശരിക്കും ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ 1980s ഒരു, ഞാനൊക്കെ കഴിഞ്ഞു കൂടിയ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ഓർമ്മകൾ പോണത്. അഡിക്റ്റഡ് ടു അഡ്വഞ്ചർ, ഒരു 540 ജീപ്പാണ്. താഴെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്, ഇവിടെ ആൾ താമസം ഉണ്ടോ എന്നറിയില്ല. ജീപ്പിൽ കയറി വന്ന വഴികൾ നടന്നു വരുമ്പോൾ അടുത്തടുത്തായിട്ട് തോന്നുന്നു താഴെ ഒരു അരുവിയുണ്ട്, ശബ്ദം കേൾക്കാം. നമ്മൾ നടന്ന അരുവിയിലേക്ക് എത്തുന്നതാണ്. ആ അരുവി ക്രോസ് ചെയ്തിട്ട് വേണം തൊട്ടപ്പള്ളിയിലേക്ക് എത്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. രാത്രി വന്ന ആ ഒരു ഓർമ്മ വെച്ച് നോക്കിയാൽ ഈ വഴി ഏകദേശം കോൺക്രീറ്റ് റോഡാണ്. രണ്ട് സൈഡും കാട് വെട്ടി തെളിച്ചത് കൊണ്ട് നല്ല വിശാലമായ വഴി. അവിടെ സൂര്യ ഉദിച്ചിട്ടില്ല, മലമുകളിൽ കരുമറിഞ്ഞാൽ സൂര്യോദയവും കൂടി ഒന്ന് കണ്ടിട്ട് വേണം തിരിച്ചിറങ്ങാനെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ വിളി വരുന്നു, വീട്ടിൽ നിന്നും വിളി വരുന്നു, രോഗികളുടെ വിളി വരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, അതുകൊണ്ടെങ്കിൽ ഇറങ്ങി പോന്നതാണ്. ഇത് നമ്മുടെ ഒരു കുടംപുളിയാണ്. ഈ കുടംപുളിയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കർഷകർ കഷ്ടപ്പെടുന്നത്. ആ കഷ്ടപ്പാടിൻ്റെ എന്താ പറയുക, 10-ൽ 1 അല്ലെ 100-ൽ 1 പോലും അവർക്ക് തൃശ്ശി കിട്ടുന്നില്ലെന്നുള്ള സങ്കടം. പേറിയാത്ത പൂത്തു നിൽക്കുന്ന ഒരു വൃക്ഷം, നല്ല ഇറക്കോട്ടോ ബ്രേക്കിട്ടേ ഇറങ്ങുന്നത്. നടരാജനും ബ്രേക്ക് വേണ്ടേ? വാഴകൃഷികൾ മാത്രം. ഇവിടെ ഒരു വിഷയം, നനവുള്ളടുത്ത് ലീച്ചുണ്ടാവും, അട്ടയുണ്ടാവും ഉറപ്പാണ്. അത് അവിടെ ഒരു വീടുണ്ട്, അതൊരു റിസോർട്ടാണെന്നാണ് ഇന്നലെ രാത്രി വന്നപ്പോൾ
പോൾ പറഞ്ഞത്. കാപ്പി ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നു, ശരിക്കും വിളവെടുക്കേണ്ട കാലം കഴിഞ്ഞു അല്ലേ. കാപ്പി നോക്കൂ, മൂത്ത് പഴുത്ത് നിൽക്കുന്ന കാപ്പികൾ. ഈ ഐപ്പൂമിയയുടെ ഒരു നിറവില്ലേ, ഐപ്പൂമിയ പൂവിൻ്റെ ആ നിറം ഭയങ്കര രസമാണ് അല്ലേ. വയലറ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഷെയ്ഡ് എന്ന് പറയാം. ഇവിടുത്തെ ഒരു പ്രത്യേകത വൈദ്യുതി എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ്. വെള്ളം പിന്നെ ഇങ്ങനെ പുഴയിൽ നിന്നും ഇതായി കണ്ടില്ലെങ്കിൽ ട്യൂബുകളിലൂടെ ഓരോ വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും എത്തുന്നു. അതുകൊണ്ട് വെള്ളത്തിനും ഒരു കുറവുമില്ല. അപ്പം നമ്മുടെ ബേസിക്സ് എല്ലാം ഇവിടെ ഫുൾഫിൽ ചെയ്യുന്നു. ഈ ഇവിടെയൊക്കെ വൈദ്യുതി കടന്നു വന്നത് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ശരിക്കും കെ എം മാണി സാറിൻ്റെ കാലത്തെ വെളിച്ചം വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറയാം. വൈദ്യുതി എന്നുള്ളത് സ്വപ്നം പോലും കാണാനാവാത്ത ഒരു ജനഗതിക്ക് ആ കർഷകപുത്രൻ എന്ന് പറയാം അല്ലേ, കർഷകപുത്രൻ മണിസാറ് നൽകിയ സംഭാവന, അത് മലയോര മേഖലയിലെ എന്താ പറയുക, കർഷക മക്കൾ മറക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ, ന്യൂജൻ കുട്ടികളുടെ ഭാഷയെ പറഞ്ഞാൽ, അതാ ഒരു വാട്ടർ ക്രോസിങ്. അപ്പോൾ ആദ്യത്തെ വാട്ടർ ക്രോസിങ് ഇങ്ങനെ രണ്ട് മൂന്ന് വാട്ടർ ക്രോസിങ് കടന്നു പോകാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇതിലൊക്കെ ജീപ്പിന് വരുമ്പോഴുള്ള ഫീലില്ലേ, ജീപ്പ് ഓരോ കല്ലയിലും ഇങ്ങനെ കയറി ഇറങ്ങി വരുമ്പോൾ, അപ്പോൾ മഴ കൂടി കഴിയുമ്പം നല്ല ഇതിലെ നല്ല മഴയാകുമ്പം ആൾക്കാർക്ക് കടന്നു പോരുന്നതിന് വേണ്ടി ഇവിടെ ഒരു മൂന്ന് കവുങ്ങിൻ്റെ പാലമുണ്ട്. നമുക്ക് ഇത് നോക്കി ദർശിക്കാൻ പറഞ്ഞാൽ, ഇത് ഒരു കാലത്ത് പക്ഷേ ഇത് വയലൊക്കെ ആയിരുന്നിരിക്കാം, പക്ഷേ നമുക്ക് ഇതാണ് സങ്കടം. ശിച്ചുപോയ കൃഷിയുടെ ബാക്കിപത്രം. വീണ് ചെറിയൊരു കയറ്റമാണ്, കയറ്റമെന്ന് പറയാനില്ല, കട്ടുപൂക്കൾ. ഇന്നലെ ഇങ്ങനെ ജീപ്പിന് വന്നപ്പം ഇതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇന്നലെ വരുമ്പോൾ പറ്റിയ രാത്രി തന്നെ തിരിച്ചു പോകണമെന്നാണ് കരുതിയിരുന്നത്. കാരണം പക്ഷേ നമ്മുടെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഫീലിൽ, എന്നാൽ പിന്നെ രാവിലെ ആവാം മടക്കാത്ത എന്ന് ചിന്തിച്ചതാണ്. ആരുമില്ല ഇവിടെ, തികച്ചും വിചനം. അങ്ങനെ ഒരു വിളവ് തിരിഞ്ഞ് ചെറിയൊരു കയറ്റം കയറി, ഇനിയും നല്ലൊരു ഇറക്കമാണ്. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയോട് സല്ലപിച്ച്, പക്ഷികളോട് കിന്നാരം പറഞ്ഞ്, കാട്ടുജീവികളോട് കുശലം പറഞ്ഞ് അങ്ങ് നടക്കാം. അതൊരു എന്താ പറയുക, പ്രകൃതിയോടൊപ്പം നടക്കുക, പ്രകൃതിയോടൊപ്പം ആയിരിക്കുക, അതൊരു അസാധ്യ ഫീലല്ലേ. ഇതാ എന്നോ ആരോ നട്ട ആകാശമുല്ലകൾ ഇങ്ങനെ പടർന്ന് വളർന്ന് കിടക്കുന്നു. അതിഥിയായി വന്ന കാട്ട് മുള്ളുകൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ തൊട്ടാവാടിയെക്കുറിച്ച് പറയുന്നത് ഇത് ഒരു അല്ലെങ്കിൽ മറ്റു നാട്ടിൽ അന്യദേശത്ത് നിന്നും നമ്മുടെ നാട്ടിൽ കുടിയേറിയ തൊട്ടാവാടിയാണെന്ന് അവർ. ഇതൊരു വീട് കാണുന്നുണ്ട്, ആ താമസം ഉണ്ടോന്ന് അറിയില്ല, ഇല്ല അല്ല പൊട്ടിയിട്ടൊക്കെയാണ്. ഇവിടെ ഒരു മരമുണ്ട്, അത് ഇന്നലെ രാത്രി വന്നപ്പോഴേ ശ്രദ്ധിച്ചിരുന്നു. രണ്ട്, അതായത് പാറക്കെട്ടിനുള്ളിൽ വളർന്നു നിൽക്കുന്ന ഒരു പുളിമരം. അതൊരു പ്രത്യേകതയല്ലേ,
നോക്കൂ, ഇത് ശരിക്കും പറഞ്ഞാൽ ആ പാറയിലാണ് വളർത്തുന്നത്. എന്താ രണ്ട് പാറക്കെട്ടിനുള്ളിൽ പാറ വളർത്തുന്ന മരമെന്ന് പറയാം അല്ലേ, പുളിമരം. താഴെ കാപ്പിത്തോട്ടമാണ്, നടപ്പ് തുടരാം. ഇവിടെ വാഴ കൃഷിയാണ്, വാഴയൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നു. സോറി, വാഴ കായ്ക്കുകയല്ല, വാഴ കൊലയ്ക്കുകയാണ് ചെയ്യുന്നതല്ലേ. യെസ് യെസ്, ഇവിടെ നോക്കൂ, ഇവിടെ നിറയെ കാപ്പി. ഇങ്ങോട്ട് നോക്കിയാലോ, അതാ നിൽക്കുന്നു കുളിച്ച നിൽക്കുന്ന വാഴ. നമുക്ക് നടക്കേണ്ട വഴി ഇതാണ്, നമ്മുടെ വഴി നടപ്പ് തുടരാം. താഴെ ഒരു തോടാണ് കാണുന്നത്, ആ തോട് കടന്നു വേണം നമുക്ക് നമ്മുടെ കാർ കിടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ. തോട് കഴിഞ്ഞ് അല്പം കൂടെ നടന്നാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, രാത്രി വന്ന ഓർമ്മ ശരിയാണെങ്കിൽ, തോട് കിടന്ന് അല്പം നടന്നാൽ തോട്ടപ്പള്ളി എത്തി. അവിടെ നിന്ന് കുറച്ചുകൂടെ നടന്നാലേ നമ്മുടെ കാർ കിടക്കുന്ന സ്ഥലത്തെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഇത് റോഡാണോ തോടാണോ എന്ന് ചോദിച്ചാൽ റോഡും തോടും ചേർന്നതാണ്. താഴെ ഇതാ ഇങ്ങനെ എടുക്കുക, ഇത് കണ്ടോ, അവിടെ മലനിരകൾ, ഓടക്കാടുകൾ നിറഞ്ഞ തോട്. അപ്പം ഈ തോട് നമ്മൾ റോഡാക്കി മാറ്റി തോണി തുഴയേണ്ടതാണെങ്കിലും തോണി തുഴയാതെ നമുക്ക് അക്കരെ കടക്കാം. കാലൊക്കെ നനച്ചേക്കാൻ, ആ നല്ല തണുത്ത വെള്ളം കേട്ടോ, ആ ഹാ ഹാ, നല്ല തണുത്ത വെള്ളം. അതൊക്കെ ഒരു തരം നമ്മുടെ കാട്ടുകുറിഞ്ഞിയാണ്, അതൊക്കെ കാട്ടുകുറിഞ്ഞികളിങ്ങനെ പൂത്ത് വരുന്നേ ഉള്ളൂ, രാവിലെ നേരം എടുത്ത് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ തോടും കിടക്കാം, നമ്മുടെ വാട്ടർ ക്രോസിംഗ്, അങ്ങനെ ഈ തോടും കടന്ന്, ഈ പുഴയും കടന്നെന്ന് പറഞ്ഞാൽ ഈ തോടും കടന്ന് മുന്നോട്ട് പോകാം. അതെ, ആ രണ്ട് പാറക്കെട്ടിനുള്ളിലൂടെ നീരുറവ ഒഴുകി പോകുന്നു. നടപ്പ് തുടരാം. അങ്ങനെ കാലം നിറഞ്ഞ അവിടെ ഒരു വേറൊരു ഫീൽ. ഇവിടെയും ഉണ്ട് നമ്മുടെ അരുവിയുടെ മറ്റൊരു കൈവഴി, താഴേക്ക് ഒഴുകി പോവുകയാണ്. ഇവിടെ നോക്കൂ, ഇതാണ് ഇവിടുത്തെ ഒരു വേറൊരു ഫീൽ. നമ്മൾ വന്നത് ഇതിലെയാണ്, വന്ന വഴി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. യെസ്, നമ്മൾ അതുവഴിയാണ് വന്നത് കേട്ടോ, മുകളിലേക്ക് കാണാൻ വഴി കണ്ടില്ലേ. അതേ വന്നു, ഈ വാട്ടർ ക്രോസിംഗ് കടന്നു, ഇനി നമ്മൾ നേരെ പോവാണ്. ഇത് കാട്ടുപോകുന്നല്ല, ഇതൊക്കെ ഇവിടെ പണ്ട് ഇവിടെ താമസിച്ചിരുന്നവർ നട്ടു വളർത്തിയ ചെടികൾ തന്നെയാണത്. തോടും കടന്നുള്ള നടപ്പ് തുടരുന്നു. ഇനി എത്ര ദൂരം ഉണ്ടെന്നുള്ള ഐഡിയ ഇല്ല, എന്നാൽ ഏകദേശം ഒരു ധാരണയുണ്ട്, പരമാവധി 1 കിലോമീറ്റർ കൂടെ, ആകെ 2 കിലോമീറ്റർ ഉണ്ടെന്നാണ് നമ്മുടെ സാരഥി ഇപ്പോൾ പറഞ്ഞത്. അരമണിക്കൂർ നടത്തൊക്കെ ആയക്കാലത്തൊരു വിഷയമായിരുന്നില്ല, ഇപ്പോൾ അല്പം കരച്ചു തുടങ്ങി എന്നുള്ളത് സത്യമാണ്. ഈ പാണ്ഡ്യൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വരിക്കുന്നില്ല എന്നത് കുഞ്ചൻ തമ്പിയാർക്ക് മാത്രമല്ല, നമുക്കും അനുഭവത്തോട്ട് മനസ്സിലാക്കാം. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അതായത് ചെറുപ്പകാലത്തിലെ ആ ഒരു എനർജി ലെവൽ വെച്ചിട്ട് നമ്മൾ പലപ്പോഴും കാടും വീടും കയറാൻ നോക്കും, പക്ഷേ പകുതി എത്തുമ്പോൾ തളർന്നു പോകും. നമ്മുടെ അപ്പോഴാണ് നമുക്ക് പ്രായമായി തുടങ്ങുകയാണല്ലോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു വഴിയിലൂടെ പണ്ടൊക്കെ സ്വപ്നം കണ്ടു നടന്ന ചെറുപ്പമുണ്ട്. ഓരോ പാദം വെക്കുമ്പോഴും നവനമ്മോഹമായ സ്വപ്നങ്ങളിലൂടെ നടന്ന് വന്നൊരു കാലം. ആ സ്വപ്നങ്ങളാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചതെന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ എത്തുന്നത് ഇവിടെ വരെ, ഇതിനു മുമ്പ് പലവട്ടം ഞാൻ വന്നിട്ടുണ്ട്. ഇത് തോട്ടപ്പള്ളിയിലെ ആശ്രമമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കരമായൊരു ഫീലാണ്, കാരണം ഈ ആശ്രമം നമ്മുടെ കുരിശുമൂട്ടിൽ അച്ഛൻ്റെ ആയിരുന്നു. പലവട്ടം അച്ഛനെ കാണുന്നതിന് വേണ്ടി ഈ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. പാടാലോ ഉണ്ടോയെന്ന് അറിയില്ല. കർത്താവേ, ഇന്ന് പള്ളിയിൽ പോയിട്ടില്ല, എല്ലാ ദിവസവും പള്ളിയിൽ പോയതാണ് ക്രിസ്മസ് പ്രമാണിച്ച്. ഇന്ന് പള്ളിയിൽ പോയിട്ടില്ല, വൈകിട്ട് പള്ളിയിൽ പോവാം. ഇനി പോകാൻ പറ്റിയില്ലെങ്കിലും ഈ ആശ്രമത്തിൽ വന്നത് ഒരു കുർബാനയായി കണ്ടങ്ങ് പുറത്തേക്കണേ. അപ്പോൾ ഇവിടെ ആ പാറയുടെ മുകളിൽ അവിടെ ഉണ്ടായിരുന്നൊരു ഒരു കുരിശുണ്ടായിരുന്നു. എന്നാൽ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആ കുരിശെന്നെ കൊണ്ടുപോയി
കാണിച്ചത് ഓർക്കുന്നു. ആ ഉണ്ടുണ്ട്. ഇത് ഈ കുരിശ് കുരിശിമൂട്ടിലച്ഛൻ സ്ഥാപിച്ചതാണ്. കുരിശിമൂട്ടിലച്ഛൻ്റെ സ്വപ്നമായിരുന്നു ഈ കുരിശ്. ഇവിടെ വന്നിട്ട് കുരിശിമൂട്ടിലച്ഛൻ കടന്നു പോയെങ്കിലും അച്ഛൻ്റെ സ്വപ്നമായ ഈ കുരിശിനൊന്നും നമിക്കാതെ എങ്ങനെയാണ് ഇവിടുന്ന് മടങ്ങിപ്പോവാനായ. കുരിശിമൂട്ടിലച്ഛൻ്റെ സ്വപ്നമായിരുന്ന ഈ കുരിശിനെ ഒന്ന് നമിക്കാതെ എങ്ങനെയാണ് മടങ്ങിപ്പോവാനാവ. അച്ഛന് ഒരുപക്ഷെ ഒത്തിരി തപസ് ചെയ്ത ഒരു സ്ഥലമായിരിക്കും ഇത്. അച്ഛൻ്റെ അച്ഛൻ ദൈവവുമായി സംബന്ധിച്ച ഈശ്വരനുമായി സംബന്ധിച്ച സ്ഥലം. ഇവിടെ നിൽക്കുമ്പം വേറൊരു ഫീലാണ്. മോനെ പോകുന്നതിന് മുമ്പ് 6-7 വർഷം മുമ്പ് ആണ് ലാസ്റ്റ് ഇവിടെ വരുന്നത്. കശുമാവ് തളുത്തിട്ടിരിക്കുന്നു. ഇവിടെ താഴെ വിജനമാണ്, ആരെയും കാണുന്നില്ല. ഒരു ഒരു വിശുദ്ധൻ്റെ കാൽപതിഞ്ഞ മണ്ണാണിത്. അത് തരുന്നൊരു എനർജി ഉണ്ട്. അച്ഛൻ്റെ ആ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, എത്ര വിഷമമുള്ളവനെയും അച്ഛൻ്റെ ആ പുഞ്ചിരി അവൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും അലിയിപ്പിച്ച് കളയുമായിരുന്നു. അപ്പോൾ പിള്ളേരാണ്ട് ഇതിലേ പോകുമ്പോൾ കുരിശിമൂട്ടിലച്ഛനെ ഒന്ന് സ്മരിക്കാതെ പോയാൽ അത് ശരിയാവില്ല. കുരിശിമൂട്ടിലച്ഛനോടും ആ സമയത്തോടും ഇവിടെ പറഞ്ഞ് നടപ്പ് തുടരാം. നീ എത്തുന്നത് തോട്ടപ്പള്ളിയിലേക്കാണ്. തോട്ടപ്പള്ളിയിലേക്ക് അല്പം നടക്കാണ്ടതെൻ്റെ ഓർമ്മ, അധികമില്ല, കുറച്ച്. ഒരു വലിയ നോമ്പ് കാലത്ത് അങ്ങ് കടമ്പൂല് മുതൽ ഇവിടെ ഈ തോട്ടപ്പള്ളിയിലെ ആശ്രമം വരെ താമരശ്ശേരി പ്രോ ലൈഫ് ടീം കുരിശിൻ്റെ വഴി നടത്തിയ ഒരു ഓർമ്മയുണ്ട്. അതൊരു വലിയ അനുഭവമായിരുന്നു ജീവിതത്തിലെ. ഒരു കൂട്ടം വിശ്വാസികൾക്കൊപ്പം കർത്താവിൻ്റെ പീഡാനുഭവത്തെ സ്മരിച്ചുകൊണ്ട് നടന്ന ആ യാത്ര. ഇങ്ങോട്ടെത്തും തോറും ജനവാസ മേഖലയാണ്. ഇനി അങ്ങോട്ട് ജനവാസ മേഖലയാണ്, ആൾക്കാരുണ്ട്, അത് താമസമുള്ള വീടുകളും വഴികളും കാണാം. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ച് പോകുന്ന കാണുമ്പം ആൾക്കാർ വിചാരിക്കും ഇയാൾക്ക് വട്ടാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ സംസാരം കുറയ്ക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. ഇതുവരെ ആരും ഇല്ലായിരുന്നതുകൊണ്ട് പ്രകൃതിയും നമ്മളും പക്ഷികളും മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെയും സംസാരിക്കാമായിരുന്നു. ഇവിടെ ചെറിയ കടയൊക്കെ ഉണ്ട് എൻ്റെ ഓർമ്മ. നോക്കട്ടെ, നടപ്പ് തുടരാം, നടപ്പ് തുടരാം. വഴികൾ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും ചെറിയ അരുവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, മടുത്തു തുടങ്ങി. എന്നാലും ഇനി അധികമില്ല എന്നുള്ളതാണ് ഓർമ്മ. ഒരു ചെറിയൊരു ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ ഒഴുകി പോകുന്നു. അത് അല്പം കൂടെ അല്പം കൂടെ വലിപ്പമുള്ള ഒരു അരുവി, ചെറിയൊരു എന്താ പറയുക, അരുവിയിലേക്ക് ചെന്ന് ചേരുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പ്രകൃതി. തൊട്ടപാടികൾ ഇങ്ങനെ പൂത്തു നിൽക്കുകയാണ്, നിറഞ്ഞു നിൽക്കുകയാണ്. ജീപ്പിന് വന്നപ്പോൾ കൂടുതൽ ദൂരം തോന്നിച്ചെങ്കിലും നടന്നപ്പോൾ ഇത് വലിയ ദൂരം തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെയും കാപ്പി തന്നെയാണ് കൂടുതലുള്ളത്. പൂളച്ചേട്ടന്മാരുടെ പൂള ഇഷ്ടം പോലെ ഇവിടെ കാണുന്നുണ്ട്. പൂള എന്നുള്ളത് മലബാർ ഭാഷയാണല്ലോ അല്ലേ, നമ്മുടെ കപ്പയ്ക്കുള്ള മലബാർ ഭാഷയാണല്ലോ പൂള. യാ നോക്കൂ, ചെറുപ്പത്തിൽ പന്നി മഷി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ലേറ്റ് വായിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ചെടി, ഇതൊരു ടെറിഡോഫൈറ്റാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പഴയൊരു ഓർമ്മ ശരിയാണെങ്കിൽ പന്നൽ ചെടികൾ പെടുന്നതാണ്, ടെറിഡോഫൈറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. നടപ്പ് തുടരാം, എല്ലാം കണ്ടും കേട്ടുമുള്ള നടപ്പ്. ദൂരെ ഒരു
കുടിൽ കാണാം. മനസ്സാക്കുന്നിടത്തോളം ഇവിടെ ഒന്നും ആൾത്താമസമില്ലെന്നേ. എല്ലാവരും ഇവിടുത്തെ സ്ഥലമൊക്കെ, മിക്കരും കുറേ പേർ ഇവിടുത്തെ സ്ഥലം വിറ്റുപോയി. മറ്റു പലരും ഇവിടെയുള്ള സ്ഥലങ്ങളെ ഇവിടുത്തെ നിലനിർത്തിക്കൊണ്ട് കുട്ടികളുടെ പഠനത്തിനും മറ്റു സൗകര്യങ്ങൾക്കുമായി തിരുവാമ്പാടിയും കൂട്ടരഞ്ഞിയും പോലെയുള്ള പ്രദേശത്തേക്ക്, സൗകര്യങ്ങളുള്ളിടത്തേക്ക് താമസം മാറി. അത് അവിടെ സൂര്യൻ ഉദിച്ച് വരുന്നു കേട്ടോ. സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കാണ്. സൂര്യൻ ഇന്ന് അല്പം മൂടൽ ഉള്ളത് കൊണ്ട് അത്ര ക്ലിയർ അല്ല. അവിടെ ഒരു സൂര്യനേക്കാൾ തിളങ്ങി നിൽക്കുന്ന, കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു ചെടി, ഒരു മരം, പൂമരം, അതും വേറൊരു ഫീൽ. സൂര്യനോട് മത്സരിക്കാൻ തോന്നുന്നു. സൂര്യ, നിന്നേക്കാൾ മിടുക്കൻ ഞാൻ തന്നെ എന്ന് മത്സരിക്കുന്ന ഒരു സുന്ദരിയായ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന വൃക്ഷം. അപ്പോൾ പറഞ്ഞു വന്നത്, ജനങ്ങൾക്ക്, ഇവിടെയുള്ള കർഷകരെല്ലാം പഠനാവശ്യങ്ങൾക്കും മറ്റു സൗകര്യങ്ങൾക്കും വേണ്ടി കുടിയിറങ്ങി. വളരെ കുറച്ച് പേരെ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുള്ളൂ. മിക്കവരും താഴെ താഴ്വാരത്ത് താമസിച്ചുകൊണ്ട് രാവിലെ ജോലിക്കാരുമായി, പണിക്കാരുമായിട്ട് ഇങ്ങോട്ട് കയറി വരും, വൈകിട്ട് തിരിച്ച് മടങ്ങിപ്പോവും. ജനങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് കാട്ടിൻ്റെ മക്കൾ തിരികെ വന്നു. അതിൻ്റെ ഒരു കഷ്ടതയും ഈ പാവം ജനതതി അനുഭവിക്കുന്നു. വഴി മെച്ചപ്പെട്ടിട്ടുണ്ട്, കോൺക്രീറ്റ് റോഡാണ്. ഇതൊക്കെയോ കുഞ്ഞുങ്ങൾ, ഓരോ വീട് മുറ്റത്തും, അനാഥമായി കിടക്കുന്ന ഓരോ വീടിൻ്റെ മുമ്പുറത്തും മുറ്റത്തുമൊക്കെ ഇന്ന് 10, 40, 50 വയസ്സുള്ള ആൾക്കാർ അവരുടെ കുട്ടിക്കാലത്ത് അവർ സ്വപ്നങ്ങൾ കണ്ട് നട്ടു വളർത്തിയ ചെറിയ പല വൃക്ഷങ്ങളും പേരയും മാവും അങ്ങനെ കായ്ച്ചു നിൽക്കുന്നു. അവർ നട്ട ചെടികളൊക്കെ ഒത്തിരി വളർന്ന് അങ്ങനെ പൂത്തൊളിഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഇവയൊക്കെ പൂത്തൊളിഞ്ഞപ്പോഴേക്കും അത് കാണാനുള്ള കുട്ടികളുടെ മനസ്സ് നഷ്ടപ്പെട്ട, യൗവനം നഷ്ടപ്പെട്ട, മധ്യവയസ്കരേക്ക് എത്തി ഇരിക്കുന്ന ആൾക്കാരുള്ളത്. ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാലത്ത് നമുക്ക് പലതും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ, അവർ അവരുടെ പൂക്കൾ വിരിക്കുന്ന കാലമായപ്പോഴത്തേക്കും ഈ നാട്ടിൽ നിന്നും കുടിയിറങ്ങിപ്പോയ ജനവിഭാഗം. ഇത് പിന്നെ ഒരു ജനതയുടെ തന്നെ അടിസ്ഥാന സ്വഭാവമാണ്, ക്യാരക്ടർ എന്ന് പറയാം. പുതുമയൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ്. മനുഷ്യനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ, പ്രകൃതി ഇതൊക്കെ ഇങ്ങനെ അങ്ങ് കൊണ്ടു നടക്കും. പ്രകൃതി അവരുടെ വഴിക്ക് തന്നെ പോകും. താഴെ ഇതാ, ഇങ്ങോട്ട് നോക്കൂ, താഴെ ദൂരെ ഒരു നല്ലൊരു വാഴത്തോട്ടം കാണാം. വല്ലപ്പോഴും തിരിഞ്ഞു നോക്കണ്ടേ, വന്ന വഴി വർക്കാൻ പാടില്ലോ. ഇത് വന്ന വഴി, ഇത് പോകേണ്ട വഴി. മനസ്സിലാക്കുന്ന ഈ കുടിലുകൾ അല്ലെങ്കിൽ ഈ വീടുകൾ, ആ വെള്ളപ്പൊക്ക കാലത്ത് അതിൽ വീട് നശിച്ചവർക്ക് ഏതോ ഫോറിൻ പ്രസ്ഥാനം പണിത് കൊടുത്ത വീടുകളാണ് എന്നാണ് പോകുന്ന വഴിക്ക് നമ്മുടെ ജീപ്പിൻ്റെ ഡ്രൈവർ പോൾ പറഞ്ഞു തന്നത്. ഇപ്പോൾ ഇവിടെ ആൾ താമസം ഒന്നും തോന്നുന്നു, പക്ഷേ രാവിലെ ആയതുകൊണ്ടാവാം. ആളും അനക്കവും ഒന്നുമില്ല. കർത്താവേ, കയറ്റം കയറി, ഞാൻ കറി കയറ്റം കഴിഞ്ഞു വീണ്ടും മുന്നോട്ട് തുടരുകയാണ്. അനൽപ്പമായ കിതപ്പുണ്ട്, ക്ഷീണമൊന്നുമില്ല. രാവിലെ അല്ലേ, നല്ല തണുത്ത കാറ്റും തണുത്ത പ്രകൃതിയായതുകൊണ്ട് മടുത്തിട്ടൊന്നുമില്ല. നടപ്പ് തുടരാം. നോക്കൂ ഈ ചെടികൾ, ഇത് കുറേ അധികമുണ്ട് ഇവിടെ. ഇനിയും കാണാം, ചെടിയെന്നോ കാട്ടുപൂവെന്നോ ഒക്കെ പറയാം.
ചെറിയൊരു വളവുണ്ട്. ഇതൊരു ഇലവാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ഇലവിൽ മുട്ടുകളുണ്ട്. ആ അടി നോക്കൂ, പൂത്ത് നിൽക്കുന്ന ഇലവ്. അതൊരു ചെറുപ്പകാലങ്ങൾ, കുട്ടിക്കാലത്ത് കാരണവന്മാർ ഷേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ബ്രിസിൽസ് ഇല്ലേ, ഷേവിങ് സെറ്റിൻ്റെ, അതേപോലെയുള്ള ഈ ഇലവിൻ്റെ പൂക്കൾ പറിച്ചെടുക്കുക എന്നുള്ളത് സ്വന്തം മക്കൾ എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടിയത് തുല്യമായിരുന്നു. നോക്കൂ ഇലവിൻ്റെ പൂവ് എത്ര സുന്ദരിയാണെന്ന്. അങ്ങനെ നിൽക്കുന്നു, ഒന്നല്ല ഒട്ടേറെ പൂക്കളുണ്ട്. യെസ്, ഒന്ന് ശ്വാസം നേരെ വിടട്ടെ, ഇനിയും നടപ്പ് തുടരാം. ഇനി അധിക ദൂരമില്ലാന്ന് തോന്നുന്നു നമ്മുടെ കാർ കിടക്കുന്ന സ്ഥലത്തേക്ക്. അധികം ഇല്ല, കുറച്ചേ ഉള്ളൂ, എന്ന പ്രതീക്ഷയിൽ നടക്കാം അല്ലേ. ഏതൊക്കെയോ പക്ഷികൾ, എന്തൊക്കെയോ ശബ്ദം. മഞ്ഞപ്പൂവുകൾ ഇവിടെയുണ്ട്. മഞ്ഞപ്പൂവുകൾക്ക് തൊടുപുറിയായിട്ട് മുകളിൽ നീലാകാശവും നീലപൂശിയ മലനിരകളും. ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ കാണാം ട്യൂബുകൾ. ഇത് പുഴയിൽ നിന്ന് വെള്ളം എടുത്തു വരുന്നതാണ്. ഇവിടെയാകെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചകൾ പൂത്തുളഞ്ഞ് നിൽക്കുന്നു. ആഹാ, ഇത് നമ്മൾ കൂറമുള്ളെന്ന് പറയുന്ന, നമ്മുടെ മോളെപ്പോഴും പറയുന്ന ഫാൻ്റയുടെ സ്പൈറ്റിൻ്റെ സ്മെല്ലുള്ള പടക്കം ഒന്ന് പൊട്ടിക്കണ്ടേ. ആ ഇത് കയ്യൂന്നി പൂത്തു നിൽക്കുന്നു. നല്ല വഴിയാട്ടോ. അപ്പം ഇത് കാണുമ്പോൾ ചെല്ലെങ്കിലും ചിന്തിക്കുമായിരിക്കും ഇവയൊക്കെ പേടിയൊന്നും കിട്ടിയാണ്. ആക്ച്വലി പേടി ഇല്ല, അതിന് കാരണം ഇങ്ങനെയുള്ള ഇടവഴികളിലൂടെ നടന്നാണ് നമ്മളൊക്കെ ഇത്ര എത്തിയത്. അതുകൊണ്ട് പേടിയൊന്നും ഇല്ലെന്നേ. കർത്താവ് അവിടെയും കണ്ടത് തന്നെ വണ്ടി കടന്നുകൊണ്ടിരുന്നത്. ഈശോയ വണ്ടി അവിടെ ഇല്ലേ? ആ അതാ നമ്മുടെ മുതൽ കേട്ടോ. ആ നമ്മുടെ കാറിൻ്റെ ആദ്യ ദർശനം ഇന്നലെ രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഇട്ടിട്ട് പോകുന്നതാ നമ്മുടെ മുത്തിനെ. അപ്പോൾ അതാ അങ്ങനെ കാറിനടുത്തെത്തി. ഇനിയിപ്പം കാർ സ്റ്റാർട്ടാക്കി അങ്ങ് പോവാം. പിന്നെ ഇപ്പം വീഡിയോ എടുക്കാനും പറ്റിയല്ല. പൂക്കൾ കണ്ടോ? ഒന്നല്ല രണ്ടല്ല 1000 പൂക്കളുണ്ട് ഇവിടെ. ഈ പൂക്കളിൽ നിന്നും ഇങ്ങ് സഹകരിച്ചാൽ നമുക്ക് നമ്മൾ വന്ന് പോകേണ്ട വഴി ഈ വഴി. അവിടെ പോയിട്ട് ഹെയർ പിൻ പോലെ വളഞ്ഞ് തിരിഞ്ഞതായി താഴെക്കടെ കണ്ടോ, ആ വഴി തിരിച്ചു പോകണം. അതിന് താഴെയാണ് ആ മാവ്. ആ മാവ് നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് താഴെ കാണുന്നതാണ് കക്കാടംപുഴയിൽ. അങ്ങാടിയിലേക്ക് നമ്മൾ എത്തുകയാണ്. താഴെ ദൂരെ കാണുന്നതാണ് കക്കാടംപുഴയിൽ. അവിടെ ഒരു വാട്ടർ തീം പാർക്ക് വരുന്നുണ്ടെന്നറിയാം. താഴെ സിൽവൻ എന്ന് പറഞ്ഞ റിസോർട്ട് കാണാം. വണ്ടിയിരിക്കൽ അവിടെ വന്നിരുന്ന പ്രോഗ്രാം. ഇത് നമ്മുടെ സുഹൃത്തുക്കൾ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു വാട്ടർ തീം പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണെങ്കിലും മനോഹരമായ സ്ഥലം, മനോഹരമായ ഒരു വ്യൂ. പതിവ് പോലെ പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നു ഇത്. ഒരു രാത്രി മലഞ്ചെരിവിൽ പ്രകൃതിയോട് ചേർന്ന് ഒന്ന് മയങ്ങി, നന്നായി ഉറങ്ങി, ഗാഢമായി ഉറങ്ങി എന്ന് പറയാം. അതുകാലം എഴുന്നേറ്റു നടന്നു നമ്മൾ കാരണത്തെത്തി. ഇത് നമ്മൾ വന്ന വഴി, താഴെ കാണുന്നത് നമുക്ക് പോവേണ്ട വഴി. അപ്പോൾ ഈ താഴേക്ക് പോലെ എത്തുക നാടിൻ്റെ നഗരത്തിൻ്റെ നാഗരികതകളിലേക്ക്. നമ്മൾ വന്നത് കാടിൻ്റെ നന്മയിൽ നിന്ന്. കാടിൻ്റെ നന്മകൾ കണ്ട കണ്ണുകൾക്ക് നാടിൻ്റെ നാഗരികത കാണാൻ അത്ര താല്പര്യം ഉണ്ടാവരുതെന്ന് മാത്രമല്ല അതത്ര നന്നുമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കാടിൻ്റെ നന്മയിൽ വെച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ബൈ.